ദൈവദൃന്ദാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുമായി ദൈവവചനത്തിൻ്റെ വലയത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ള വലിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ നമുക്കെല്ലാം അറിയാമായിരിക്കുന്ന നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തി ദാവീദ് ദാവീതിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദാവിദ്യ ചില സവിശേഷതകൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് നന്നായിരിക്കും ദൈവവചനം ഒരു പ്രസംഗമായിട്ടല്ല ദൈവവചനം ദൈവമക്കൾ ഒരു ക്ലാസ് പോലെ പഠിച്ച് മനസ്സിലാക്കണം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ ഏറ്റവും വലിയത് അതായിരിക്കും ഈ വചനം സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ അതുകൊണ്ട് വേദപുസ്തകത്തിൽ വ്യക്തികൾ നമുക്കൊത്തിരി സാക്ഷ്യങ്ങൾ തരുന്നുണ്ട് വേദപുസ്തകത്തിൽ പുഴകൾ മലകൾ പർവതങ്ങൾ ജീവികൾ അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ പലതും നമുക്ക് ഓരോരോ വലിയ പ്രസംഗം അല്ലെങ്കിൽ വലിയ സന്ദേശം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ദാവീദ് ദാബിതെന്ന വ്യക്തിയെക്കുറിച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തരട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി ഞങ്ങളിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇന്ന് നിൻ്റെ വചനം കേൾക്കാൻ വചനം പഠിക്കാൻ വചനം മനസ്സിലാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം ഓരോ വ്യക്തിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ സംബന്ധിക്കുമ്പോൾ ജീവിതത്തിൽ ധൈര്യം വന്ന് സമാധാനം വന്ന് സ്വസ്ഥത വരാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ മുന്നോ നാമത്തിൽ തന്നെ അമേൻ ഒന്നാമതായി ദൈവമക്കളോട് ദാവീതിൻ്റെ ചില സവിശേഷതകൾ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് ഒന്ന് ചമൂഹയിൽ പതിനേഴാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളിൽ വായിക്കുന്നത് ദാവീദിനെക്കുറിച്ച് ഒരു വിവരണമുണ്ട് ദാവീദ് നല്ല ഒരു ഇടയൻ രണ്ടാമത്തെ കാര്യം തൻ്റെ ആടുകൾക്ക് വേണ്ടി സിംഹത്തോടും കരടിയോടും മല്ലിടുന്ന ഒരു വ്യക്തി ഏറ്റവും സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വേദപുസ്തകത്തിൽ നിന്ന് ഇവിടെ വായിച്ചു കേട്ടതായ വേദഭാഗത്തുനിന്ന് ഒത്തിരി മർമ്മങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ദാവിദിനെക്കുറിച്ച് പറയുന്നത് താനൊരു നല്ല ഇടയനെന്നാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് യേശു ക്രിസ്തു നല്ല ഇടയനാണ് അവൻ്റെ രക്തം നമുക്കായി അവൻ ചെലവാക്കിത്തന്നു അവൻ്റെ രക്തം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കിത്തന്നു ക്രൂശുകളുടെ നടുവിൽ ചരിത്രത്തിൻ്റെ നടുവിൽ അഖിലാണ്ടത്തിൻ്റെ നടുവിൽ അവസാനത്തുള്ള രക്തവും തൻ്റെ പ്രിയപ്പെട്ട ആടുകളായ അവനിൽ വിശ്വസിക്കുന്ന അവനിൽ അവയം കൊള്ളുന്ന അവനിൽ ചേർന്ന് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കുമായി യേശു ഒഴുക്കിത്തന്നു കർത്താവ് നല്ല ഇടയനാണ് യേശു നല്ല ഒരു രക്ഷകനാണ് യേശു നമുക്കായി മരിച്ചു അവൻ നമുക്കായി ഉയർത്തെഴുന്നേറ്റു നമുക്കായി മടങ്ങി വരൂ നാമും കർത്താവിനെ പോലെ ഒരു നല്ല ജീവിതശൈലിയുള്ള നല്ല ക്രിസ്ത്യാനി ആയിരിക്കണം നല്ല ദൈവവൈദരായിരിക്കണം യേശു നമുക്ക് വേണ്ടി ചെയ്തത് നാം മനസ്സിലാക്കുകയും അവൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് അവൻ്റെ രക്തത്താൽ നമ്മുടെ പാവങ്ങൾ കഴുകിക്കളഞ്ഞ് ഒരു ജീവിത വിശുദ്ധിയുടെ പാതയിലേക്ക് വരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കും രണ്ടാമതായി അവിടെ കണ്ടത് ആ ഭാഗത്ത് തന്നെ കാണുന്നത് അവൻ സിംഹങ്ങളോടും കരടിയോടും മല്ലിട്ട് തൻ്റെ ആടുകളെ സംരക്ഷിച്ചു എന്നാണ് അർത്ഥാൽ തന്നെ ഏൽപ്പിച്ചതായ തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ആടുകളെ ഏത് പ്രതിസന്ധിയിലും താൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ദാവീതിൻ്റെ ഒരു സവിശേഷത അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ നമ്മൾ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് അന്ത്യത്തോളം വിശ്വസ്തമായി നാം അതിനെ സൂക്ഷിക്കണം കർത്താവ് നമുക്ക് തന്നിട്ടുള്ള സന്ദേശം നമുക്ക് തന്നിട്ടുള്ള ഉൾക്കാഴ്ച ഏത് സിംഹത്തോടും ഏത് കരടിയോടും മല്ലിട്ടിട്ടായാലും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തിട്ടായാലും അന്ത്യത്തോളം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം അതിനെ സംരക്ഷിക്കണം അതിനെ ജീവിപ്പിക്കണം ഇതാണ് ദാവീദിൽ നിന്ന് ഒരു പാഠം ദൈവമക്കൾ പഠിക്കേണ്ടത് ദാവീത് സിംഹത്തോട് മല്ലിട്ടു കരടിയോട് മല്ലിട്ടു ഭീകരമായ ഹിംസറ ജന്തുക്കളോട് മല്ലിടേണ്ടി വന്നപ്പോൾ പേടിച്ച് ഭയന്ന് മാറി തൻ്റെ രക്ഷാർത്ഥം ഓടുകയല്ല ചെയ്തത് മറിച്ച് യജമാനൻ തന്നെ ഏൽപ്പിച്ചതിന് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ച് വിശ്വസ്തയോടെ അതിനെ പുലർത്തുകയായിരുന്നു സത്യത്തിൽ യജമാനൻ ചെയ്തിട്ടുള്ളത് സ്വർഗത്തിലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് വിശ്വസ്തതയോടുകൂടി തിരികെ ഏൽപ്പിക്കണം നമുക്ക് ഒരാത്മാവിന് ദൈവം തന്നിട്ടുണ്ട് ആ ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് ദൈവം ചോദിക്കുമ്പോൾ തിരികെ അയക്കണം ആത്മാവോ വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന് നിങ്ങൾ ഓർക്കണം ഏൽപ്പിച്ചത് വിശ്വസ്തമായി ചെയ്യണം അതിന് എന്തു പ്രതിസന്ധി തരണം ചെയ്യേണ്ടവന്നാലും തരണം ചെയ്യണം സിംഹമാണെങ്കിൽ സിംഹം കരടിയാണെങ്കിൽ കരടി അതിനെ എതിർത്ത് തോൽപ്പിച്ച് പിശാചാകുന്ന അലറുന്ന സിംഹത്തോട് മല്ലിട്ട് നിൻ്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം പൗലോസ് തീമദ്യോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നല്ല പോര് പൊരുതു ഓട്ടം തികച്ചു ശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുമെന്നാണ് തന്നെ ഏൽപ്പിച്ചത് പൗലോസിനെ ഏൽപ്പിച്ചത് പൗലോസ് സത്യസന്ധമായി ചെയ്യുകയാണ് പൗലോസിനെ ഏൽപ്പിച്ചത് ദൗത്യം തനിക്ക് കിട്ടിയ ജ്ഞാനം ദൈവം തനിക്ക് കൊടുത്ത തിരിച്ചറിവ് ദൈവം തനിക്ക് കൊടുത്ത ആലോചന ആ ആലോചനയ്ക്കൊത്തവണ്ണം പൗലോസ് ജീവിച്ചു ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ദൈവമക്കളോട് പറയാനുള്ളത് ദൈവം നിനക്ക് തന്ന ശരീരത്തെ നീ വിശുദ്ധമായി സൂക്ഷിച്ചിട്ടുണ്ടോ ദൈവം നിനക്ക് തന്ന മക്കളെ യഥാർത്ഥമായി ക്രിസ്തുവിൽ നീ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ ദൈവം നിനക്ക് ഏൽപ്പിച്ചു തന്നതായ നിൻ്റെ ജീവിത പങ്കാളിയെ യഥാർത്ഥമായി കർത്താവായേശു ക്രിസ്തുവിൽ സൂക്ഷിക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ നിനക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തന്ന വിശ്വസ്തനായ നിൻ്റെ ഭർത്താവിനെ ക്രിസ്തുവിൽ ശുശ്രൂഷിക്കാൻ സഹോദരി നിനക്ക് സാധിച്ചിട്ടുണ്ടോ ദൈവം തന്നതിനെ സൂക്ഷിക്കണം യജമാനൻ യജമാനേൽപ്പിച്ചത് യജമാനെ തിരിച്ചു കൊടുക്കണം പത്രോസ് ചെന്ന് കടലിൽ ചൂണ്ടയിട്ടു കിട്ടി ഒരു മത്സ്യം ആ മത്സ്യത്തിൻ്റെ വായ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു നാണയം അതെടുത്ത് കർത്താവിനും പത്രോസിനും വേണ്ടി കരം കൊടുക്കാൻ തീരുമാനിച്ചു അർത്ഥാൽ ഈ മത്സ്യത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ട നാണയം എപ്പോൾ യജമാനൻ വന്ന് ചൂണ്ടയിട്ട് തന്നെ പിടിക്കപ്പെട്ട് തൻ്റെ വായ തുറന്നു നോക്കുമ്പോൾ അത് കാണണമെന്നുള്ള നിശ്ചയം ആ മത്സ്യത്തിനുണ്ടായിരുന്നു ആ മത്സ്യത്തോടൊരു പക്ഷേ എൻ്റെ ചിന്ത മറ്റു മത്സ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എടാ നിൻ്റെ കയ്യിലിരിക്കുന്നതായ ആ നാണയം ഇങ്ങെടുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു വയ്ക്കാം അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്കുള്ള ആവശ്യത്തിന് അത് ഉപകരിക്കട്ടെ യജമാനൻ വന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാം ആ മത്സ്യം പറഞ്ഞ് കാണും ഇല്ല 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 എൻ്റെ യജമാനൻ എപ്പോൾ വരുമെന്ന് എനിക്ക് നിശ്ചയം പോരാ എപ്പോൾ വന്നാലും തിരികെ കൊടുക്കണ്ടേ ഏത് സമയത്ത് വന്നാലും തിരിച്ചേൽപ്പിക്കണം അതെനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എന്നെ ഏൽപ്പിച്ചതായ എനിക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന ആ നാണയം ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല അനുഗ്രഹിക്കപ്പെട്ടത് ഈ മക്കളെ സ്നേഹമുള്ള ദൈവമക്കളെ നിൻ്റെ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നീ വിശ്വസ്തമായി കൈകാര്യം ചെയ്തു കൊള്ളണം കൂട്ടുകാർ സുഹൃത്തുക്കൾ ചുറ്റുപാടുകൾ പല സംഭവം പറഞ്ഞ് നിന്നെ വശീകരിക്കും നോമ്പ് വീടിലല്ലേ ഒരു ഗ്ലാസ് കുടിച്ച് നോക്കാം അത് കുഴപ്പമില്ല നല്ല തണുപ്പാണ് ഒന്ന് വലിക്കാം ഒത്തിരി ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്റ് ഒത്തിരി ഒത്തിരി പ്രലോഭനങ്ങൾ ദൈവമക്കൾക്ക് ലഭിക്കുമ്പോഴും ദൈവമക്കൾ ഓർക്കണം നിങ്ങൾ ദൈവവൈതലാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള നിശ്ചയം നിശ്ചയമായും സൂക്ഷിക്കണം പൊത്തിഫറിൻ്റെ ഭാര്യ യൂസേഫിനോട് പറഞ്ഞു സാരമില്ല എൻ്റെ കൂടെ ശയിക്കണം എന്ന് പക്ഷേ എന്താണ് യൂസേഫ് പറഞ്ഞത് ഈ വീട്ടിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും യജമാനൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ നിന്നെ മാത്രം എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഞാൻ നിന്നെ തൊടുകയില്ല ഇവിടെയാണ് സത്യം ഇതാണ് ദൈവമക്കൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇതാണ് ഒരു ദൈവമക്കളുടെ ദൗത്യം നിങ്ങൾ നിങ്ങളേൽപ്പിച്ചതേ നിങ്ങൾ ചെയ്യാവൂ ഏൽപ്പിക്കാത്തത് നിങ്ങൾ ചെയ്യരുത് സുബോധമില്ലാത്ത മദ്യപാനം സുബോധമില്ലാത്ത ലഹരി വസ്തുക്കൾ കൊണ്ട് നിങ്ങളുടെ ബോധം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് നിങ്ങളുടെ ശരീരം ദൈവത്തിന് പ്രിയങ്കരമാണ് പോസ്തോറായ പൗറോസ് റോമാലേഖനം എഴുതിയപ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞു സഹോദരന്മാരെ ദൈവത്തിന് മനുബൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യഹോവയ്ക്ക് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം നമ്മുടെ ശരീരം ദൈവത്തിന് യാഗമായി സമർപ്പിക്കാനുള്ളതാണ് നമ്മുടെ ശരീരം മദ്യത്തിനും മയക്കുമരുന്നിനും ഉപയോഗിക്കാനുള്ളതല്ല നമ്മുടെ വായ പൊട്ടവാക്ക് കളിച്ചെല്ല് ഇതൊക്കെ പറഞ്ഞ് കൃപ നഷ്ടപ്പെടുത്താനുള്ളതല്ല മുറുക്കാന്തുപ്പിലം ശേഖരിച്ചു വെക്കാനുള്ള ഒരു കോളാമ്പിയുമല്ല നമ്മുടെ വായ അതറിഞ്ഞിരിക്കണം നമ്മുടെ കണ്ണ് മദ്യപിച്ച് കറങ്ങാനുള്ളതല്ല നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ തിരിച്ചറിയാനുള്ളതാണ് നമ്മുടെ കാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനുള്ളതല്ല നമ്മുടെ ശരീരം പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കാനുള്ളതുമല്ല തിരിച്ചറിവുണ്ടാകണം ദൈവം നമുക്ക് തന്ന മക്കളെ തോന്നിയതുപോലെ വളർത്താനല്ല മറിച്ച് അവൻ്റെ വചനാനുസൃതം അവന് പ്രിയങ്കരനായി തീരത്തക്കവണ്ണം വളർത്തിക്കൊണ്ടുവരണം നമുക്ക് ലഭിച്ച അനുഗ്രഹം തന്നെ ചെലവിടണം നമുക്ക് ദൈവം സാമ്പത്തികം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം തന്ന സാമ്പത്തികം ദൈവവേലയ്ക്കൊത്തവണ്ണം ചെലവിടാനുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ആർത്തിയോടെ എടുക്കാനുള്ളതല്ല ദൈവം തരുന്നത് തരുന്നത് പോലെ ചെയ്യാനുള്ളതാണ് മരുഭൂമിയിൽ ഇടംകഴി മഞ്ഞ പറക്കിയാൽ മതി മൂന്നിടംകഴി പറക്കേണ്ട കാര്യമില്ല അഞ്ചിടംകഴി എടുക്കേണ്ട കാര്യമില്ല എന്താണോ ദൈവം കൽപ്പിച്ചത് അങ്ങനെ ചെയ്യണം കൽപ്പിക്കാത്തത് ചെയ്തിട്ട് മന്ന പൂത്തുപോയി ഉപയോഗശൂന്യമായി മക്കളെ ആവശ്യം കൂടാതെ കോലാഹാരത്തിൽ വളർത്തുന്ന ഏതെങ്കിലും അപ്പനും അമ്മയും എന്നെ കേൾക്കുന്നെങ്കിൽ വിനയത്തോടെ ഞാൻ പറയുന്നു യേശു ക്രിസ്തുവിൽ അവരെ വളർത്തുക ക്രിസ്തു യേശുവിൽ അവരെ സഹായിക്കുക അവരെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുക അതിനായിട്ടാണ് നിനക്ക് മക്കളെ ദൈവം തന്നിരിക്കുന്നത് ആടുകളെ മോശയെ ഏൽപ്പിച്ചത് സമൂഹങ്ങളുണ്ടാകുമെന്നും കരടി ഉണ്ടാകുമെന്നും അവനപ്പൻ അറിയാമായിരുന്നു അനുഗ്രഹിക്കപ്പെട്ടവർ താവീദിനെ ഏൽപ്പിച്ചതും അങ്ങനെ തന്നെയാണ് പ്രതികൂലങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം നീ നിന്നെ തന്നെ കരുതണം നീയൊരു ദൈവവൈതലാണ് നീയൊരു ദൈവദാസനാണ് നിൻ്റെ ഭക്ഷണം വേറെയാണ് നിൻ്റെ പാർപ്പിടത്തിന് വ്യത്യാസമുണ്ട് തനിയെ പാർക്കുന്ന സഭ എന്നാണ് മരുഭൂമിയെ സഭയെക്കുറിച്ച് വേദവസ്തുവും പറയുന്നത് വേറെപാട് പാലിക്കുന്ന ദൈവമക്കൾ വാക്കുകൾ വേറെപാടുള്ളതായിരിക്കണം വാക്കുകൾ വിശുദ്ധിയുള്ളതായിരിക്കണം അർത്ഥാൽ നിന്നെ ഏൽപ്പിച്ചത് തിരികെ കൊടുക്കണം ദൈവത്തിന് നിന്റെ ആത്മാവ് ദൈവത്തിന് പ്രിയങ്കരമാണ് തിരികെ കൊടുക്കണം നിൻ്റെ ശരീരം വിശുദ്ധമായിട്ടുള്ളതാണ് അത് അശുദ്ധീകരിച്ച് നഷ്ടപ്പെടുത്തി കളയരുത് കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് നിങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഒന്നാമത്തെ ചിന്ത ദാവീത് ഒരു നല്ല ഇടയൻ അവൻ സിംഹത്തോടും കരടിയോടും പടപൊരുതി തന്നെ ഏൽപ്പിച്ചതിന് വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ചു പ്രതിസന്ധിയുടെ നടുവിലും സിംഹങ്ങളുടെ നടുവിലും ഘോരമായ തടസ്സങ്ങൾ നേരിട്ടാലും ആഴത്തിനോ ഉയരത്തിനോ വന്നതിനോ വരാനുള്ളതിനോ ഈ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാൻ സാധ്യമല്ല ഈ വിശ്വാസത്തിൽ നിന്നും എന്നെ തള്ളിക്കളയാൻ സാധ്യമല്ല എന്ന ഒരൊറച്ച വിശ്വാസം നമുക്കുണ്ടാകണം കരടി വന്നപ്പോൾ സിംഹം വന്നപ്പോൾ വേണമെങ്കിൽ ധാവിതിന് മാറി നിൽക്കാമായിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ച ആടുകൾ അതിന് കേടുവരുത്തരുത് നമ്മുടെ വിശ്വാസത്തിന് കേടുവരുത്തരുത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് ഭംഗമുണ്ടാകരുത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകരുത് നാം ആരാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങളോ അപ്പാ പിതാവേ എന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിലുള്ള ദൈവമക്കളാണ് ഖാൻമീൻ നാം ദൈവമക്കൾ സാക്ഷ്യമുള്ളവരാണ് ജീവിത വിശുദ്ധിയുള്ളവരാണ് നമുക്കൊരു മേലുലാസം ഉണ്ടായിരിക്കണം സൂക്ഷിക്കണം യോന എന്തൊക്കെ ലംഘനം ചെയ്തെങ്കിലും അവൻ അവൻ്റെ മനസ്സാക്ഷിയിൽ പറഞ്ഞു ഞാനൊരു എപ്രായ കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ രാവും പകലും ഭജിച്ചു വരുന്നവൻ സ്തുതിച്ചു വരുന്നവൻ നമ്മുടെ ഈ ഒരു സാക്ഷ്യം ക്രിസ്ത്യാനിക്ക് ആവശ്യമാണ് ഈ ഒരു സാക്ഷ്യം ആവശ്യമാണ് വീട്ടിലെ അപ്പൻ വിചാരിക്കണം ഞാൻ ഈ വീട്ടിലെ പിതാവാണ് ഞാൻ ഈ വീട്ടിലെ ഉടമയാണ് ഞാൻ ഈ വീട്ടിൽ ലീഡറാണ് എൻ്റെ മക്കളെ എൻ്റെ ഭാര്യയെ എൻ്റെ പ്രിയപ്പെട്ടവരെ അഹോവിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ ഈ വീട്ടിലെ നാഥയാണ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും യേശു ക്രിസ്തുവിൽ വളർത്തണം ഭക്ഷണം കൊടുത്തത് കൊണ്ടായില്ല പാർപ്പിടം കൊടുത്തത് കൊണ്ടായില്ല കർത്താവിനെ കൊടുക്കണം വചനം കൊടുക്കണം അല്ലെങ്കിൽ അവസാനം ദുഃഖിക്കേണ്ടവരും ഒന്നാമത്തെ പ്രത്യേകത ദാവീത് തന്നെ ഏൽപ്പിച്ചതിന് തിരികെ കൊടുത്തു രണ്ട് ഒന്ന് ചമൂഹിൽ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പ്രിയപ്പെട്ട ദാവീദിന് ഒരു സാക്ഷ്യം ഉണ്ട് അവൻ ആത്മാർത്ഥമായ ഒരു സ്നേഹിതനാണ് യവനാഥാനെ അളവുകൂടാതെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ധാവീദ് അപ്പോൾ ധാവീദിൻ്റെ രണ്ടാമത്തെ സവിശേഷത ഒരു സിൻസിയർ മാൻ ഒരു സിൻസിയർ ഫ്രണ്ട് ആത്മാർത്ഥതയുള്ള സ്നേഹിതൻ സ്നേഹിതന്മാരൊത്തിരിയുണ്ട് ആത്മാർത്ഥതയുള്ളവർ ചുരുക്കമാണ് ഒത്തിരി പേർ സ്നേഹിതന്മാരാണെന്ന് നടിക്കും ഒത്തിരി പേര് ഞാൻ വലിയ സ്നേഹമാണ് എനിക്ക് നിന്നോടൊന്ന് പറയും പത്രത്തിലൊക്കെ വായിക്കുന്നതുപോലെ കാര്യം കഴിയുമ്പോൾ സ്നേഹം മരിച്ചു വീഴും അതല്ല ഒരു ദൈവമക്കളുടെ സ്നേഹം ദൈവം പറഞ്ഞു ഞാൻ സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകും പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ദൈവിക സ്വഭാവമാണ് സ്നേഹം താൽക്കാലിക ലാഭത്തിനുള്ള സ്നേഹമല്ല സ്നേഹം കാര്യങ്ങൾ കഴിയുമ്പോൾ മറക്കുന്ന ബന്ധമല്ല മനുഷ്യൻ്റെ ബന്ധം ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ദൈവകൃപ നമുക്ക് ലഭിക്കുമ്പോൾ നാം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കണം ഇല്ലായ്മയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട ജീവിതശൈലിയിൽ നിന്ന് ദൈവം ആവശ്യത്തിലേറെ സമ്പത്തും സാമ്പത്തിക സഹായങ്ങളും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോൾ തന്ന ദൈവത്തെയും സ്നേഹിക്കില്ല കൊടുക്കാൻ കിട്ടി പറഞ്ഞിട്ടുള്ള ആളുകളെയും നാം തിരിച്ചറിയുകയില്ല അത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ലക്ഷണം അല്ല നമുക്കുള്ളത് അല്ല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് അപ്പടേം പോസ്റ്റ്മാൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എഴുത്ത് അവനുള്ളതല്ലാത്ത അത് കൊടുക്കേണ്ടവന് കൊടുക്കാനുള്ളതാണ് അപ്പോഴാണ് യഥാർത്ഥത്തിലൊരു പോസ്റ്റ്മാൻ തൻ്റെ ജോലി സത്യസന്ധമായി നിവർത്തിക്കപ്പെടുന്നത് അതല്ലാതെ അഡ്രസ്സ് നോക്കാതെ കുറേ എനിക്കിരിക്കട്ടെ എന്ന് ഏതെങ്കിലും പോസ്റ്റ്മാൻ സ്വയമേ ചിന്തിച്ചാൽ താൻ തൻ്റെ ജോലിയിൽ കൃത്യവിലോപം ചെയ്യുകയും താൻ യഥാർത്ഥത്തിൽ ഒത്തിരി പേരെ ദ്രോഹിക്കുകയുമായിരിക്കും ചെയ്യുന്നത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ദൈവം നിനക്ക് തന്ന കാഴ്ചപ്പാട് ദൈവം നിനക്ക് തന്ന സ്നേഹം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും നിനക്ക് മാത്രമല്ല അത് മറ്റുള്ളവർക്കായിരിക്കണം ദാവീദിനെ സംബന്ധിച്ച് അവൻ നല്ലൊരു സ്നേഹിതനാണ് എങ്ങനെയെന്നാൽ അവൻ യോനാഥാനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു ഒരു തെളിവതാണ് നമുക്ക് ചമുൽ രണ്ട് ചമുവയിൽ ഒമ്പതാം അധ്യായം വായിക്കുമ്പോൾ അറിയാം നമുക്കറിയാവുന്ന ഒരു മർമ്മം അവിടെയുണ്ട് ശൗൽ രാജാവ് കൊല്ലപ്പെട്ടു മരിച്ചു ശൗലിൻ്റെ മകൻ യോനാഥാനും മരിക്കുന്നു സൗലിൻ്റെ മകൻ യോനാഥാൻ്റെ മകൻ മേഫി ബോശത്ത് അഞ്ച് വയസ്സ് അവന് പ്രായമുണ്ടായിരുന്നു യുദ്ധക്കളത്തിൽ നിന്നും വർത്തമാനം മരണത്തിൻ്റെ വർത്തമാനം കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ധാത്രി അഞ്ച് വയസ്സുള്ള മേഫി ബോശത്തിനെയും എടുത്തുകൊണ്ട് ലദോബാർ എന്ന സ്ഥലത്തേക്ക് ഓടുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ കുഞ്ഞെങ്കിലും ജീവിക്കട്ടെ ഈ കുഞ്ഞിന് അപകടം സംഭവിക്കാതിരിക്കട്ടെ നല്ല മനസ്സോടെ നിഷ്കളങ്കതയോടെ ആത്മാർത്ഥമായ സ്നേഹത്തോടെ വേണമെങ്കിൽ ആ രാത്രിക്ക് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവൾക്ക് അവളുടെ വഴി നോക്കാമായിരുന്നു പക്ഷേ ശൗൽ രാജാവിൻ്റെ മകൻ യോനാഥാൻ്റെ മകൻ അഞ്ച് വയസ്സുള്ള മേഫി ബോസത്തിനെ ആത്മാർത്ഥമായ സ്നേഹം നിഷ്കളങ്കമായ ചുമതല ഉത്തരവാദിത്വം അവളേറ്റെടുത്ത് ആ കുഞ്ഞിനെ സുരക്ഷിതമായി ജീവിക്കാൻ ആ കുഞ്ഞിനെങ്കിലും ആയുസ് ബാക്കി വരുത്താൻ എടുത്തുകൊണ്ട് പോവുകയാണ് അവൾ ബന്ധപ്പെട്ടോടുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് താഴെ താഴെച്ചാടുത്തു എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ മനഃപൂർവ്വമല്ല അവത്തവച്ചാൽ കൈപ്പിഴ പറ്റി ആ കുഞ്ഞ് താഴെ ചാടിയപ്പോൾ അവൻ്റെ കൈകാലുകൾ ഒടിയുന്നു ഇതെല്ലാം വേദപുസ്തകത്തിലുണ്ട് അറിയപ്പെടാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സത്യത്തിൽ മേഫി ബോഷത്ത് തൻറ്റേതായ കുറ്റം കൊണ്ടല്ല കയ്യിലിരിപ്പ് കൊണ്ടുമല്ല ജന്മനാ പോലും സംഭവിച്ചതല്ല താൻ അറിയാത്ത താൻ മനസ്സിലാക്കാത്ത ഒരപകടത്തിൽപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ മേഫി ബോഷത്ത് എങ്കിലും എദോബാർ എന്ന സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനവിടെ ഭയവികുലനായി പേടിച്ച് വിറച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് ദാവീത് രാജ്യഭരണം ഏറ്റെടുക്കുന്നത് ദാവീത് രാജാവായി ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഞാൻ ശൗലിൻ്റെ കുടുംബത്തിൽ യോനാഥാൻ സമത്വം ദൈവം കാണിക്കേണ്ടതിനായി ആരെങ്കിലും ബാക്കിയുണ്ടോ ഒരു വലിയ മർമ്മം ഇവിടെ ദൈവമക്കൾ പഠിക്കണം യോനാഥാനോടുള്ള ദാവീതിൻ്റെ സ്നേഹം യോനാദാൻ മരിച്ചപ്പോഴും അസ്തമിക്കുന്നില്ല ഇന്നും പല സ്നേഹങ്ങളും മരണത്തോടു കൂടി ഇല്ലാതാകും ഭാര്യ മരിച്ചാൽ മൂന്ന് മാസം തികയണ്ട അടുത്ത വിവാഹം ആലോചിക്കുന്ന ആളുകളുണ്ട് കുറ്റമല്ല സാഹചര്യം കൊണ്ടായിരിക്കാം യഥാർത്ഥ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഭർത്താവ് മരിച്ചാലും അങ്ങനെ അതൊക്കെ ലോകത്തിന് സാഹചര്യമാണ് ആരെയും ഞാൻ പ്രത്യേകിച്ച് അതിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം സാഹചര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് നമുക്കൊക്കെ ഒരുമിച്ച് പഠിച്ചു ഒരു ബെഞ്ചിലിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം പങ്കിട്ടു മിഠായി പങ്കിട്ടു കുസൃതിയും പങ്കിട്ടു പരീക്ഷയ്ക്ക് പരസ്പരം സഹായിച്ച് കോഫി അടിച്ചതുമാണ് പക്ഷേ പഠിച്ചൊരുത്തൻ ഉയർന്ന ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ സഹപാഠി പഠിക്കാനും സാധിച്ചില്ല സാഹചര്യം കൊണ്ട് അവൻ്റെ പഠിത്തം അവന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല ജോലിയില്ല കഷ്ടപ്പാടുകൾ മാത്രം അവൻ അവശേഷിച്ചിരിക്കുന്നു അവൻ ഈ ഉയർന്ന ഉദ്യോഗസ്ഥനായ കൂട്ടുകാരനോടുള്ള ആ ഉറപ്പ് സ്നേഹം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഓഫീസിലോ അവനായിരിക്കുന്ന സ്ഥാനത്തോ വരുമ്പോൾ കണ്ടിട്ട് പോലുമില്ലാത്ത എവിടെയൊക്കെയോ വെച്ച് കണ്ട മറന്ന മുഖം എന്ന ഭാവത്തിൽ നോക്കിയാൽ ആ വ്യക്തിയുടെ ദുഃഖം ആ കൂട്ടുകാരൻ്റെ ഹൃദയം അവൻ്റെ മനസ്സ് എത്രമാത്രം ദുഃഖിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളോർത്തിരിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ട ഒരു മർമ്മമാണ് അച്ഛൻ പറഞ്ഞത് അത് യഥാർത്ഥ സ്നേഹമല്ല അത് താൽക്കാലിക സ്നേഹമാണ് ഭൗതിക സ്നേഹമാണ് തൽക്കാലത്തേക്ക് മാത്രം ഉറച്ചു നിൽക്കുന്ന ആ സ്നേഹവുമാണ് ആ സ്നേഹം അർത്ഥാൽ താവിത് അങ്ങനെയല്ല ചവിൽ മരിച്ചു ശൗലിൻ്റെ മകൻ യോനാഥാനു മരിച്ചു എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ശൗലിൻ്റെ മകൻ യോനാഥാൻ്റെ നിമിത്തം ആ കുടുംബത്തിൽ ദയവ് കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം എത്ര മനോഹരമായ ഉത്തരം ഒരു കൃത്യം കൊടുത്തു കൊണ്ട് ഒരാളുണ്ട് ആരാണവൻ ശൗലിൻ്റെ മകൻ യോനാഥാൻ്റെ മകൻ മേഫി ബോസെത്ത് അഞ്ച് വയസ്സുള്ളവൻ പേടിച്ചരണ്ട് അവനെയും കൊണ്ട് രാത്രി ഓടിയപ്പോൾ കൈകാലുകൾ ഒടിഞ്ഞ് മുടന്തനായി കിടക്കുന്നുണ്ട് ലദോബാരിൽ ഒരിക്കലും അതൊരു ബാധ്യതയായി പ്രിയപ്പെട്ട ദാവീദിന് തോന്നിയില്ല അതൊരു പ്രയാസമായി തോന്നിയില്ല അവന് സഹായിക്കണമെന്നോ സഹായിക്കേണ്ട വരുമല്ലോ എന്നുള്ള വിഷയവും ധാവിനെ ജീവിതത്തിൽ ഉണ്ടായില്ല സ്ഥാനം കിട്ടിയപ്പോൾ മാനം കിട്ടിയപ്പോൾ പദവി കിട്ടിയപ്പോൾ പഴയ കൂട്ടുബന്ധം പഴയ സുഹൃത് ബന്ധം പഴയ സ്നേഹബന്ധം പഴയ കൂടപ്പുറപ്പുകളെ ഉപേക്ഷിക്കുന്നത് ക്രൈസ്തവൻ്റെ മഹത്വമല്ല ഒരേ അമ്മയുടെ ഉദരത്തിൽ പറന്ന സന്തോഷത്തോടെ ജീവിച്ച് ജ്യേഷ്ഠൻ വിദേശത്ത് എന്ന പണവും പ്രതാപവും സ്ഥാനവും മാനവും സമ്പാദിച്ചു കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പഴയ ചറ്റകുടിലിൽ കഴിയുന്ന സഹോദരനെ തിരിച്ചറിയാത്തവൻ ദൈവപുരുഷനല്ല അവൻ ക്രൈസ്തവ ദർശനമുള്ളവനല്ല അല്ലേ അല്ല എന്നാൽ ദാവീത് അങ്ങനെയല്ല കൊണ്ടുവരിക അവനെ ഞാൻ സഹായിക്കാം കൊണ്ടുവന്ന് കൊടുത്തു കൈകാലൊടിഞ്ഞ മേഫി ബോസത്ത് മുടന്തനായ മേഫി ബോസത്ത് ദാവീദിൻ്റെ മുഖത്ത് കാലിലേക്ക് വീണിട്ട് അവൻ പറഞ്ഞൊരു വാചകം തിരുമേനി മഹാരാജാവേ ഞാൻ തത്തനായ പോലെ കിടക്കുന്ന ഒരാളാണ് എനിക്ക് ജീവനുണ്ടായിരുന്നില്ല അഥവാ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങയുടെ മുമ്പിൽ കൈകൂപ്പാൻ പറ്റുന്നില്ല ഐ ആം ലൈങ് ആസ് എ ഡെഡ് ഡോക് ചത്തനായ ഞാൻ കിടക്കുകയാണ് അവശനാണ് ഞാൻ അശരണനാണ് ഞാൻ നിരാശ്രയനാണ് ഞാൻ ഒന്നും എനിക്ക് പ്രത്യേകിച്ചില്ല ദൈവസന്നദിയിൽ സമർപ്പിക്കേണ്ട ഒരു പടമാണിത് താവി ഞാനൊരു പാപിയാണ് എനിക്കൊരു കഴിവില്ല താവി ഐ ആം നത്തിങ് നിജസ്ഥിതിയോട് ദൈവത്വം ഔത്വപ്പെടുത്തുക ഉള്ളത് ഉള്ളതുപോലെ ദൈവത്തോട് സമർപ്പിച്ചു കൊടുക്കുക നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ ഈ നല്ല സമയത്തിനായി വീണ്ടും നിന്നെ സ്തുതിക്കുന്നു താവി ജീവിതത്തിലെ ചില വിഷയങ്ങൾ ദാവിദിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ ഞങ്ങൾ കേട്ടു മനസ്സിലാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണം വീഴ്ചകളും താഴ്ചകളും ഏറ്റുപറയാനുള്ള മനസ്സ് തരണം അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ